لله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا ഏറ്റവും അത്യാദരണീയരായ സാദാത്യങ്ങൾ, ഉലമാക്കൾ, ഉമറാക്കൾ, സ്നേഹനിധികളായ മുതഅല്ലിമീങ്ങൾ, അഹ്ലു സുന്നവൽ ജമാഅയുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മഹത്തായ സഭയുടെ ബർക്കത്ത് നമ്മുടെ ഭാവി ജീവിതത്തിലെ എല്ലാ രംഗങ്ങളിലേക്കും അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് താജുൽ ഉലമയെയും നൂറുൽ ഉലമയെയും സംബന്ധിച്ച് വളരെ ആധികാരികമായ പഠനമാണ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. ഇനി അതിനപ്പുറം ഒരു പ്രസംഗം, അത് സാധ്യമല്ല. ഈ സഭയുടെ ബർക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ മാത്രം ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളുപ്പാപ്പ എത്തുന്നത് വരെ ചില വാക്കുകൾ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പരിശുദ്ധ റബീഉൽ ആഖർ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈമാൻ വർദ്ധിപ്പിക്കുന്നതിന് മഹാന്മാരുടെ സ്മരണ വഴിയായി സ്വീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസമാണ്. ആ മഹാന്മാരുടെ സ്മരണകളിൽ ഏറ്റവും അത്യുന്നതിയിൽ നിൽക്കുന്ന മഹാനാണല്ലോ ഖുതുബുൽ അഖ്താബ് അഷ്ഷേഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി. ബഹുമാനപ്പെട്ടവർക്ക് അബ്ദുൽ ഖാദർ എന്നാണ് മാതാപിതാക്കൾ നൽകിയിരിക്കുന്ന പേര്. നമ്മുടെ കേരളത്തിലെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഉമ്മപങ്ങന്മാർ, കുട്ടികളും വലിയവരും വ്യത്യാസമില്ലാതെ എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു നാമമാണ് ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി. കുട്ടികളും വലിയവരും, സ്ത്രീകളും പുരുഷന്മാരും സാദാത്യങ്ങളും ഉലമാക്കളുമെല്ലാം എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു നാമമാണ് ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി. ആ പേര് ഏതൊരു സഭയിൽ പറഞ്ഞാലും ഈമാനികമായി അവിടത്തോടുള്ള ബന്ധം വിളിച്ചറിയിക്കുന്ന സിന്ദാബാദ് എന്ന് സദസ്സിൽ നിന്ന് കേൾക്കാൻ സാധിക്കും. ഒരു പക്ഷേ അധികം പഠിച്ചിട്ടില്ലാത്ത നമ്മുടെ സാധാരണക്കാർക്കൊക്കെ തോന്നിപ്പോകും, മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങൾ കാസർകോട്ടുകാരനൊക്കെയാണോ, മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങൾ മലപ്പുറത്തുകാരനൊക്കെ ആയിരിക്കുമോ, മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങൾ കോഴിക്കോട്ടുകാരനൊക്കെ ആയിരിക്കുമോ. അത്ര അധികം
മഹാനായ മുഹയുദ്ദീൻ ഷേഖ് തങ്ങളുമായി നമ്മുടെ മനസ്സ് ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഒരു ചരിത്രത്തിൽ മുഹയുദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിന് മുഹയുദ്ദീൻ എന്ന സ്ഥാനപ്പേര് ലഭിച്ചതിനെ കുറിച്ച് പറയുന്നിടത്ത് കാണാം. ബഹുമാനപ്പെട്ടവർ ആഴ്ചയിൽ 3 ദിവസം ബഗ്ദാദിൽ നടത്തിയിരുന്ന ഉത്ബോധന പ്രഭാഷണം, അതിന്റെ ആശയ സമ്പന്നത കൊണ്ട് അതിൽ ഭരണാധികാരികളും മന്ത്രിമാരും അതുപോലെ തന്നെ ബിസിനസ്സുകാരും വലിയ വിദ്യാസമ്പന്നരും, അത് ആത്മീയതയുടെ നിറകുടമായതുകൊണ്ട് പലപ്പോഴും ആത്മീയമായ പരിവർത്തനം ഉദ്ദേശിച്ചുകൊണ്ട് കൊള്ളസംഘക്കാരും അതുപോലെ തന്നെ വലിയ തെറ്റ് ചെയ്തവരും ഒക്കെ ആ സഭയിൽ വരും. ബഹുമാനപ്പെട്ടവരുടെ ആത്മീയ ഉപദേശത്തിന്റെ ഒരു ഒരു വാക്ക് കിട്ടിയാൽ അത് എത്രയോ വിശദീകരിക്കാൻ പറ്റും. ഒരിക്കൽ പറഞ്ഞു, ഹക്കിലേക്ക് പറക്കുമ്പോൾ അതിന് 2 ജറഗ് അത് കിതാബും സുന്നത്തും വെച്ചുകൊണ്ട് ഹക്കിലേക്ക് പറക്കണം. ഇതുപോലത്തെ 100 കൂട്ടം ആശയ സമ്പന്നമായതാണ് വഴുത്. ആ വഴുത് അവസാനിക്കുമ്പോൾ സദസ്സിൽ എത്രയോ ആളുകൾ കരഞ്ഞ് പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്യും. എത്രയോ ആളുകൾ ഞാൻ കൊള്ളസംഘത്തിൽ നിന്ന് വിരമിച്ചു എന്ന് ഉറക്കെ പ്രഖ്യാപിക്കും. എത്രയോ ആളുകൾ ഞാൻ മോഷണത്തിൽ നിന്ന് പിന്തിരിഞ്ഞു എന്ന് ഉറക്കെ പ്രഖ്യാപിക്കും. എത്രയോ ആളുകൾ ഞാൻ വ്യഭിചാരത്തിൽ നിന്ന് പിന്തിരിഞ്ഞു എന്ന് ഉറക്കെ പൊട്ടിക്കരഞ്ഞ് ബോധം കെട്ട് വീഴും. എത്രയോ മന്ത്രിമാരും രാജാക്കന്മാരും ഇനി ഞാൻ തെറ്റ് ചെയ്യുകയില്ല എന്ന് ഉറക്കെ വിളിച്ചു പറിച്ചു. ഒരു വേള 70,000 ആളുകൾ ചേർന്നിട്ടുള്ള ഒരു സഭ, ആ പ്രസംഗത്തിന് അന്ന് 70,000 ആളുകൾ. മഹാന്മാർക്ക് അള്ളാഹു തആല കൊടുക്കുന്ന അത്ഭുത സിദ്ധിയുടെ ഭാഗമാണ്, അവര് ചെറുതായിട്ടൊരു വാക്ക് സംസാരിച്ചാൽ 2 ചെവിയും കേൾക്കാത്ത ഒരാള് മുഹയുദ്ദീൻ ഷേഖ് തങ്ങളുടെയോ രിപ്പാഴി ഷേഖ് തങ്ങളുടെയോ ഒക്കെ മുമ്പിലെത്തിയാൽ അവര് പറയുന്നത് 2 ചെവിയും കേൾക്കാത്ത ആളുകൾ സുഖമായിട്ട് കേൾക്കും. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, മുഹയുദ്ദീൻ ഷേഖ് തങ്ങളും രിപ്പാഴി ഷേഖ് തങ്ങളും ഒക്കെ ഒരു സ്ഥലത്തുനിന്ന് വഴുത് പറഞ്ഞാൽ ലോകത്തെ മുഴുവനും അവരുദ്ദേശിച്ചാൽ അത് കേൾപ്പിക്കാനും സാധിക്കും. അതാണ് രിപ്പാഴി മാലയിൽ ഓർമ്മപ്പെടുത്തിയത്, അല്ലാഹുടെ ഏകൽക്ക് ഉറുദി പറയുമ്പോൾ ആലത്തിൽ ആകെയും കേൾക്കും അതെന്നോവർ. അള്ളാഹുവിന്റെ ദീനിന്റെ ഉറുദി ഒരു സ്ഥലത്ത് നിന്ന് രിപ്പാഴി ഷേഖ് തങ്ങൾ പറഞ്ഞാൽ ലോകം മുഴുവനും അത് കേൾക്കും, ആലത്തിൽ ആകെയും കേൾക്കും അതെന്നോവർ. അപ്പൊ ഈ വഹാബി വിഷയത്തിന്റെ ആളുകൾ അവര് ലോകം മുഴുവനും കേൾക്കുക, അത് കുറച്ച് ഓവറായി പോയി. നേരത്തെ പൊന്മോൾ ഉസ്താദ് പറഞ്ഞല്ലോ, ഈ വിഭാഗം വഹാബിസം എന്ന്, ഒരു കാലത്ത് വഹാബികൾ, പിന്നെ അത് മുജാഹിദ്, പിന്നെ സലഫിയ, പിന്നെ ജിന്നായി, പിന്നെ ഷെയ്ത്താനായി, പിന്നെ ഹയവാനായി. നമ്മുടെ പ്രധാനമന്ത്രിയോടൊറ്റ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ട് ഇവർക്ക് എല്ലാത്തിനും കൂടി കൂടിയിട്ട് ഒരു ആധാർ വയ്ക്കുന്നതിനെ ബന്ധിപ്പിക്കുന്ന ഒരു ഏർപ്പാടുണ്ടാക്കാൻ ഞാൻ, ഇത് ഏതാന്നുള്ളത് തിരിച്ചറിയാൻ കഴിയും. ഇതെല്ലാം കൂടി ഇത് ഒന്നാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു ആധാർ സ്ഥലത്തിലേക്ക് കൊണ്ടുപോകണ്ട്. ഇപ്പൊ അങ്ങനെയാണല്ലോ എല്ലാം, ഫോൺ നമ്പറും ആധാർ, പാസ്പോർട്ട് നമ്പറും ആധാർ, ആധാര നമ്പറും ആധാർ, എല്ലാം എല്ലാത്തിനും ആധാർ. അപ്പൊ ആധാറിന് വേണ്ടി ഒപ്പുവെക്കാൻ വേണ്ടിയിട്ട് ഈ വിരല് വെച്ചു, മറ്റേ വിരല് വെച്ചു, മറ്റേ വിരല് വെച്ചു, എല്ലാ വിരലും വെച്ചു കൊടുത്തപ്പോ ഒരു വയസ്സായ കാക്ക വന്നാ ഇങ്ങനെ കാലിന്റെ വിരലും കൂടി ഇട്ടതാണ്. ഇന്നത്തെ നമ്മളെ റിപ്പോർട്ട് അനുസരിച്ച് കാലിന്റെ വിരലും മതിയാവൂല, മുഖം കൂടി ഇരിക്കണം പറയണം. അപ്പൊ ഈ ആധാറുമായി ഇതിനെ ബന്ധിപ്പിക്കുന്നവരെ വഹാബിസത്തിന്റെ എല്ലാ പേരും കൂടി കൂട്ടണം, എന്നിട്ട് ആധാറുമായി ബന്ധിപ്പിക്കേണ്ടടുത്താണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ആ പ്രസ്ഥാനക്കാർ ഓ ആലത്തിലാകെയും കേൾക്കുക, ദുനിയാവ് മുഴുവനും കേൾപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഓവറായി പോയിനെ എന്ന് നമ്മൾ ആൾക്കാരുണ്ട്. പഠിച്ചിട്ടില്ലാത്ത ആളുകൾ വസുവാസാകാൻ നിൽക്കും. തൊട്ടടുത്ത വരി പാടി നോക്കണം, തൊട്ടടുത്ത വരി പാടണം. എന്താണ് ആ വരിയിൽ പറയുന്നത്? ഖലീലുല്ലാഹി നബി ഇബ്രാഹിം കഅബായ ശരീഫിന്റെ പണി പൂർത്തിയാക്കി. അള്ളാഹു തആല പറഞ്ഞു, ഇബ്രാഹിം നബിയെ നിങ്ങൾ വിളിച്ചോളൂ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജബൽ അബി ഖുബൈസിനെ കേറി 4 ഭാഗത്തേക്കും നോക്കിയിട്ട് വിളിച്ചു, അയ്യുഹന്നാസ് ഇന്നല്ലാഹ ഖദ ഫറള അലൈക്കും അൽഹജ്ജ ഫഹജ്ജു, ജനങ്ങളെ അള്ളാഹു ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു, ഹജ്ജിന് വരുവീൻ, ഹജ്ജിന് വരുവീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അന്ന് കഅബ ശരീഫിന്റെ അടുത്ത് നിന്ന് ഒറ്റ വിളി വിളിച്ചു, ലോകത്ത് മുഴുവനും കേട്ടോ കേട്ടിനെ
എല്ലാ ലോകത്തേക്കും ഇബ്രാഹിം നബിയുടെ വിളി വിളിച്ചപ്പോ കേട്ടോ കേട്ടില്ലേ? അതാണ് അടുത്ത മാലയിൽ അതിന്റെ തെളിവ് പറയുന്നത്. എന്താ തെളിവ് പറയുന്നത്? ഹജ്ജാൽ ഖലീലുള്ളാ തങ്ങൾ വിളി പോലെ ഹുക്മാനുടെ അവൻ കേൾപ്പിക്കും എന്നോ. ഇനി അടുത്ത വരിയാണ് പാടി നോക്കട്ടെ. ഏയ്, എന്താ ബഹുമാനപ്പെടം ഇബ്രാഹിമാരെ ഓർമ്മപ്പെടുത്തിയത്? അള്ളാടെ ഏകൽക്ക് ഉറുദി പറയുമ്പോൾ ആലത്തിൽ ആകെയും കേൾക്കും അതെന്നോവർ. എങ്ങനെയാണ് സാധിക്കുന്നത്? ഹജ്ജാൽ ഖലീലുള്ളാ തങ്ങൾ വിളി പോലെ ഹുക്മാനുടെ അവൻ കേൾപ്പിക്കും എന്നോവർ. അതാണ് മഹാൻ. അങ്ങനെ മുഹിയുദ്ദീൻ ശൈഖ് തങ്ങൾ 70,000 ആളുകളോട് ഒരു സദസ്സിൽ പ്രസംഗിച്ചു. ആ 70,000 ആളുകളെ കൂട്ടത്തിൽ അന്ന് 12,000 ആളുകൾ ഇസ്ലാമതം സ്വീകരിച്ചു. ആ സമയം 12,000 ആളുകൾ ഇസ്ലാമതം സ്വീകരിച്ചു. ഈ അത്ഭുതങ്ങളൊക്കെ ലോകത്ത് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. നേരത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട അത്താവുള്ള തങ്ങൾ താജുല്ലുൽ മൗപ്പാപ്പയുടെ ജനാസ നിസ്കാരത്തെ പറ്റി പറഞ്ഞു. ഒരു ട്രിപ്പ് നിസ്കരിച്ചു, പിന്നെ പൊതു മൈതാനിയിൽ വെച്ച് 35, അങ്ങനെ 36 ട്രിപ്പായി ലക്ഷങ്ങൾ നിസ്കരിച്ച ജനാസ നിസ്കാരമാണ് താജുല്ലുൽ മൗപ്പാപ്പയുടെ ഇത് നടന്നത്. അള്ളാഹുവിന്റെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കണം. ആ ജനാസ നിസ്കാരം നടന്ന ആ ജനാസയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര ആളുകളാണ് താജുല്ലുൽമല ഖദ്റ് മനസ്, എത്ര സഹോദര സമുദായങ്ങൾ. അതൊരു പാരമ്പര്യമാണ്. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു എതിർത്തുകൊണ്ട് അന്നത്തെ രാഷ്ട്രീയ ഭരണാധികാരികൾ ഷിയാ വിശ്വാസികൾക്ക് അനുകൂലമായി നിന്ന് അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ പീഡിപ്പിച്ചു, അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ ജയിലിലടച്ചു, അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ അടിച്ച് പരിക്കേൽപ്പിച്ചു, അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ പിന്തിരിപ്പനാണെന്ന് പറഞ്ഞു, അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ ലോകത്തിന്റെ മുന്നിൽ അപമാനിച്ചു. ഇതെല്ലാം ചെയ്തപ്പോൾ ഒരിക്കൽ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ തന്റെ മകനോട് പറഞ്ഞു, മോനെ ഞാൻ ആരാണ് എന്ന് ഇവർക്ക് ബോധ്യപ്പെടുന്നത് എന്റെ ജനാസ കാണുമ്പോഴായിരിക്കും കേട്ടോ എന്ന് ബഹുമാനപ്പെട്ടവർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് വാർത്ത അറിഞ്ഞ് ലോകം ഒഴുകി ഒഴുകി ഒഴുകി. അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ ജനാസ നിസ്കാരത്തിന് 25 ലക്ഷം ആളുകളാണ് അന്ന് സംബന്ധിച്ചത്. 25 ലക്ഷം ആളുകളാണ് അന്ന് അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ ജനാസ നിസ്കരിച്ച്. ആ 25 ലക്ഷം ആളുകൾ നിസ്കരിച്ചപ്പോൾ അത് കണ്ടു നിന്ന അന്നത്തെ ക്രിസ്ത്യാനികളും അന്നത്തെ ജൂതന്മാരുമായ 20,000 ആളുകൾ അന്ന് ഇസ്ലാമതം സ്വീകരിച്ചു. അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ ജനാസ നിസ്കാരം കണ്ടിട്ട് 20,000 ആളുകൾ ഇസ്ലാമതം സ്വീകരിച്ചു. ആ രീതിയിലുള്ള ഒരു നിസ്കാരമായിരുന്നു ബഹുമാനപ്പെട്ട താജുല്ലുൽ മൗപ്പാപ്പയുടെ. അത് മാലയിലും അതുപോലെ തന്നെ മാലയിലൊക്കെ അതിങ്ങനെ പറയുമ്പോൾ നമുക്ക് തോന്നും അത് ഓവർ. നിങ്ങൾ വിചാരിച്ചോ ഈ മുഹിദ്ദീമാരെയും ദിഫായിമാരെയും ഒക്കെ തീരെ അന്തല്ലാത്ത ആളുകൾ എഴുതിയതാണ്? ബഹുമാനപ്പെട്ട എം എ ഉസ്താദിന്റെ സ്മരണിക മുഴുവനും കൂട്ടിയിട്ട് നല്ല ഒരു കവിത എഴുതാൻ സാധിക്കുന്ന ആളുണ്ടെങ്കിൽ നല്ല ഭാഷയിൽ കവിതയാക്കി എഴുതിയാൽ എന്താണ് കവിതയുടെ ഒരു പ്രത്യേകത? എന്തുകൊണ്ട് ഖാളി മുഹമ്മദ് തങ്ങൾ 410 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഈ മുഹിദ്ദീമാല രചിക്കുന്നത്? മുഹിദ്ദീമാല രചിച്ച ഖാളി മുഹമ്മദ് എന്നവർ നിങ്ങൾ വിചാരിച്ചോ ഈ ഒരു മാല മാത്രം എഴുതിയിട്ടുള്ളൂ എന്ന്? 500 ഗ്രന്ഥങ്ങൾ വൈജ്ഞാനിക മേഖലക്ക് നൽകിയിരിക്കുന്ന മഹാപണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഖാളി മുഹമ്മദ് എന്നവർ. 500 കിതാബ് എഴുതിയിട്ടുണ്ട് ഖാളി മുഹമ്മദ് എന്നവർ. ഖാളി മുഹമ്മദ് എന്നവർ മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളെ പറ്റി പഠിച്ചു. മുഹിയുദ്ദീൻ ശൈഖ് തങ്ങൾ ഇന്നത്തെ ഇറാന്റെ ഭാഗമായ തബരിസ്ഥാനിലെ ജീലാൻ എന്ന പ്രദേശത്ത് ജനിച്ചു. ആ പ്രദേശം കൃഷിയിടമാണ്. അവിടെ നല്ല കാലാവസ്ഥയും മഴയും കിട്ടുന്ന സ്ഥലമാണ്. അവിടെ ബഹുമാനപ്പെട്ടവർ ജീവിക്കുമ്പോൾ നെല്ല് അവിടുത്തെ പ്രധാന കൃഷിയാണ്. അതുപോലെ തന്നെ പച്ചക്കറികൾ അവിടുത്തെ കൃഷിയാണ്. മുഹിയുദ്ദീൻ ശൈഖ് തങ്ങൾ ചെറുപ്പത്തിൽ അരിഭക്ഷണം കഴിച്ച് ജീവിച്ചിരിക്കുന്ന പ്രകൃതക്കാരനാണ്. അത്തരം അടിസ്ഥാനപരമായി പഠിച്ചിട്ട് ബഹുമാനപ്പെട്ടവർ അത് കിതാബുകൾ പറയും. ബഹുമാനപ്പെട്ട സിയറു അബ്ദാൻ അഹ്ലാമിന്നുബല അൽബിദായത്തു വന്നിഹായ തുടങ്ങി 23 അതിപ്രധാന ചരിത്ര കിതാബുകളിൽ മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളെ പറ്റി പരാമർശമുണ്ട്. മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളെ പറ്റി പരാമർശമല്ല, വിശദമായ പഠനമുണ്ട്. 23 ചരിത്ര ഗ്രന്ഥങ്ങൾ അത് മുഴുവനും എടുത്ത് നോക്കി ബഹുമാനപ്പെട്ട ഖാളി മുഹമ്മദ് എന്നവർ. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാൻ ഈ ഗ്രന്ഥം എഴുതുന്നത് അവർ ചൊന്നാ ബൈത്തിന്നും ബഹ്ജ കിതാബിന്നും അതുപോലെ തക്മീലാ തന്നിന്നും കണ്ടോവർ.
അതിങ്ങനെ ബഹുമാനപ്പെട്ടവർ ക്രോഡീകരിച്ചു. അത് മാലയാക്കാൻ എന്താ കാരണം? മൂന്ന് കാരണങ്ങളാണ്. ഒന്ന്, ഒരു വിഷയം ഒരാളെ പഠിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗമാണ് കവിത. ഒരു ആശയം ഒരാളെ ഹൃദയത്തിൽ വേഗത്തിൽ അങ്കുരിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗമാണ് കവിത. പണ്ട് നമ്മളെ നാട്ടിലൊക്കെ ഒരു നാടൻ കവിത എഴുതുന്ന ആളുണ്ടായിരുന്നു. അയാൾ ഒരു പ്രാവശ്യം ഒരു വഴിക്കിങ്ങനെ നടന്നു പോകുമ്പോ അവിടെ ഒരു പള്ളി, ആ പള്ളിയിൽ ആളുകൾ മൂത്രമൊഴിച്ചിട്ട് നാറീറ്റ് അവിടെ നിൽക്കാൻ പറ്റുന്നു. നമ്മളിപ്പോ മൂത്രമൊഴിച്ചിട്ട് നല്ല വാസന എന്ന് പറഞ്ഞോടിപ്പോ നന്നാകൂലല്ലോ, നന്നാകൂ. മൂത്രത്തിന്റെ വാസന എന്ന് പറഞ്ഞോടിപ്പോ അത് അത്തരണമായി കിട്ടൂല, അത് നാറ്റം തന്നെയല്ലേ. അപ്പോ എല്ലാ കമ്മിറ്റിക്കാർ പഴയ ബോർഡും കാര്യമൊക്കെ അവിടെ വെച്ചിട്ട്, പക്ഷെ ഈ കവി എഴുതുന്ന ആള് അദ്ദേഹം ആ വഴിക്ക് ഇങ്ങനെ പോയപ്പോ ഇത് കണ്ടു. അദ്ദേഹം അവിടെ നോക്കിയിട്ട് നാറിയിട്ട് നിൽക്കാൻ പറ്റും. അപ്പൊ മൂപ്പര് ഒരു കരിക്കട്ട എന്നിട്ട് ഒരു ബോർഡും മേൽ എഴുതി വെച്ചു. എന്താ എഴുതിയത്? ഹൗലങ്കരയില് പാത്തലും നന്നല്ല, പാത്തുന്ന പോത്തെ ഇവിധം ചെയ്യല്ല. എത്ര സമർത്ഥമായി! പിന്നെ ആ മൂത്ര വയ്ക്കാൻ ആരും അവിടെ കയറിയിട്ടില്ല. അതായത് ഒരു ആശയത്തെ പഠിപ്പിക്കാൻ ഏറ്റവും നല്ല വഴിയാണ് കവിത. അത് ഖാളി മുഹമ്മദ് എന്നവർ കണ്ടു, അത് ഖാളി മുഹമ്മദ് എന്നവർ കണ്ടു. മാത്രല്ല, കവിതയിലൂടെ പഠിച്ചിരിക്കുന്ന ഒരു ആശയം അത് ഒറ്റക്കും പാടാം, കൂട്ടത്തിലും പാടാം, ആണിനും പാടാം, പെണ്ണിനും പാടാം, കുട്ടികൾക്കും പാടാം, വലിയവർക്കും പാടാം, അലിമിങ്ങൾക്കും പാടാം, സയ്യിദന്മാർക്കും പാടാം, ഷെയ്ഖിനും പാടാം, മുരീദിനും പാടാം, ആർക്കും പറ്റിയതാണ് പാട്ട്. ഒറ്റക്കിരുന്നാണ്ട് ഞാൻ ഇങ്ങനെ പ്രസംഗിച്ച നിങ്ങൾ എന്താ വിചാരിക്കുക? കുറച്ചോൻ ഇന്നലെയും കൂടി ഒരു കുഴപ്പമില്ല എന്നെ മൂപ്പരിക്ക്, എന്തേ ഇപ്പൊ പറ്റിയെന്ന് വിചാരിക്കൂ. അതേ സമയത്ത് ഒറ്റക്ക് ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു പാട്ട് ഇങ്ങനെ പാടിയാൽ നല്ലൊരു ഈനാസാണ്. ബഹുമാനപ്പെട്ട ഖാളി മുഹമ്മദ് എന്നവർ മനസ്സിലാക്കി മുഹിയുദ്ദീൻ ഷേഖ് തങ്ങളെ പറ്റി ഒറ്റക്കും കൂട്ടമായും വേദനയിലും സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാം ജനങ്ങൾക്ക് അത് മാതൃകയാവണം. അതാണ് ബഹുമാനപ്പെട്ടവരത് മാലയാക്കിയതിന്റെ ഒന്ന്. ഒരു കാര്യം നമുക്ക് പഠിപ്പിക്കുമ്പോൾ കവിതയിൽ പഠിപ്പിക്കുന്നത് നമ്മളെ തഴവ മുഹമ്മദ് കുഞ്ഞു മൗലവി വീടി വലി കൊണ്ട് നാട്ടിൽ എല്ലാവരും വീടി വലിക്കാനെ പുക വലിക്കാത്ത ആരെങ്കിലും ഉണ്ടായിരുന്നു. അവിടെ ഓ വലിയ കല്യാണത്തിനൊക്കെ ചെന്നാൽ ആ മംഗലത്തിനാണ് ചെല്ലുമ്പോ തന്നെ കാണാം, ഒരു ചങ്ങായി ഇങ്ങനെ ഒരു പാത്രത്തിൽ സിഗരറ്റ് വീടി ഇതൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് കാത്തു നിൽക്കണം. ആ ആളപ്പൊ കാണാനില്ല, അയാളാൻ തോന്നുന്നു ഹോട്ടലിന്റെ അടുത്ത് ബോർഡും പിടിച്ച് നിൽക്കണം. ഇനി വേറെ ആളാണോന്ന് എനിക്കറിയില്ല. ഏതായാലും അത്രയും ആളുകളൊക്കെ ഇങ്ങനെ എന്താണ് സിഗരറ്റ് വലിക്കുന്നത്. അന്ന് ബഹുമാനപ്പെട്ട തഴവ മുഹമ്മദ് കുഞ്ഞു മൗലവി അതിനെതിരെ ഒരു സമരം പ്രഖ്യാപിച്ചിട്ട് അദ്ദേഹം അതൊരു കവിതയാക്കി. ആ കവിതയിൽ എത്ര സമർത്ഥമായിട്ടാണ് മുപ്പര കവിത പാടിയത്. എന്താ കേൾക്കേണ്ടതാണ് ഒരു വിഷയം ഇന്നെല്ലാരും കേട്ടിട്ട് നേരെ ചാടി വീഴരുതാരും. ഒരു മുൻകൂർ ജാമ്യം എടുത്തിട്ട് ആ മുപ്പര പറയാൻ ഒരുങ്ങുന്നത് ണ്ടോ? എന്നിട്ട് എന്താ പറയുന്നത്? ആ വീടി വലിയുടെ ആ വ്യാപനം എത്രമാത്രം ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുപ്പര് പറയാം. നേരം വെളുത്താൽ കൊണ്ടടാ ഒരു വീടി,
بالرباني والغوث الصمداني نجينا من كل آفات يا الله. الله أكبر الله أكبر الله أكبر ولله الحمد الحمد لله. കേരള മുസ്ലിം ജമാഅത്തിന്റെ സെക്രട്ടറി ജനറൽ കൂടിയായ സയ്യിദ് ഇബ്രാഹിം അൽ ഖലീൽ അൽ ബുഖാരി തങ്ങൾ അവർകൾ നമ്മുടെ വേദിയിലെത്തി. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്, നീ റാഹത്ത് നൽകണേ അല്ലാഹ്, നീ ഇസ്സത്ത് നൽകണേ അല്ലാഹ്, ഈ പ്രസ്ഥാനത്തെ ദീർഘകാലം നയിക്കാനുള്ള എല്ലാ ഹിമ്മത്തും നീ നൽകണേ അല്ലാഹ്. അപ്പോൾ ഞാൻ ഇനി വളരെ ചുരുക്കുക. സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില വിഷയങ്ങളെ കവിതയിലൂടെ അവതരിപ്പിക്കുക എന്നത് അതൊരു വലിയ സംഗതിയാണ്. അതായിരുന്നു കഴിഞ്ഞ കാലത്തെ നമ്മളെ മാരഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. ആ മുഹയിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിനെ മുഹയിദ്ദീൻ ദീനിനെ ഹയാത്താക്കിയ ആൾ, ആ ഹയാത്ത് ഇന്നും ബഹുമാനപ്പെട്ടവരിലൂടെ ധാരാളമായി നിലനിൽക്കുകയാണ്. ആ നിലനിർത്തി പോന്ന മഹാന്മാരിൽ നമുക്ക് ചരിത്രം ഇങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ ഈ റബീഉൽ ആഖർ മാസത്തിൽ ഖാദിരിയത്തിന്റെ മഹത്തുക്കളായ ഒട്ടേറെ ആളുകളുടെ വഫാത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പ്രധാനപ്പെട്ട ഒന്ന്, ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ വൈജ്ഞാനിക കേന്ദ്രമായി നിലനിന്ന വലൂർ ബാഖിയാത്തു സ്വാലിഹാത്ത്, അതിന്റെ ബാനി ഹസ്രത്ത് ആകുന്ന അബ്ദുൽ വഹാബ് ഹസ്രത്ത് അവർകൾ, അള്ളാഹു റഹ്മത്ത് കൊടുക്കുമാറാണ്, ബഹുമാനപ്പെട്ടവർ മികച്ച ഒരു ഖാദിരിയാണ്. ആ ഖാദിരിയാത്ത് രക്തത്തിന്റെ മഹാനായ ബാനി ഹസ്രത്തിന്റെ വഫാത്ത് റബീഉൽ ആഖർ 22-നാണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാളത്തെ ഉപ്പാപ്പ, പ്രഗത്ഭനായ ഒരു ഖാദിരിയാത്ത് രക്തത്തിന്റെ മുറബിയായ ശൈഖാണ്. ബഹുമാനപ്പെട്ടവരുടെ വഫാത്ത് ഈ റബീഉൽ ആഖറിലാണ്. ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം എ ഉസ്താദ്, പ്രഗത്ഭനായ ഒരു ഖാദിരിയാത്ത് രക്തത്തിന്റെ ഏറ്റവും പ്രഗത്ഭനായ ഒരു ശൈഖാണ്. ബഹുമാനപ്പെട്ടവരുടെ വഫാത്ത് ഈ റബീഉൽ ആഖറിലാണ്. ബഹുമാനപ്പെട്ട യൂസുഫ് ജീലാനി തങ്ങൾ അവരുടെ വഫാത്ത് ഈ മഹത്തായ മാസത്തിലാണ്. അങ്ങനെ ഖാദിരിയത്തിന്റെ ഒട്ടേറെ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ബഹുമാനപ്പെട്ട എം എ ഉസ്താദിനെ കുറിച്ച് വായിക്കുമ്പോൾ ബഹുമാനപ്പെട്ട എം എ ഉസ്താദിനെ പരിചയപ്പെടുത്തി എഴുതിയപ്പോ എഴുതി, വാർദ്ധക്യത്തിന്റെ അവശതകൾക്കിടയിലും തളരാത്ത മനസ്സും യുവത്വത്തെ തോൽപ്പിക്കുന്ന ആദർശ സ്പിരിറ്റും കൈമുതലാക്കി പ്രവർത്തിക്കുന്ന ധീരനായ പണ്ഡിതൻ, അധർമ്മത്തോട് ഒരു നിലക്കും രാജിയാവാത്ത കറകളഞ്ഞ ആദർശവാദി, നിരവധി അമൂല്യ ഗ്രന്ഥങ്ങൾ അനുവാചക ലോകത്തിന് സമർപ്പിച്ച കിടയറ്റ ഗ്രന്ഥകാരൻ, ഭാവനാ സമ്പന്നനായ അറബി കവി, തഹക്കീക്കോടുകൂടെ ദർസ് നടത്താൻ സാധിക്കുന്ന പ്രഗത്ഭനായ മുദരിസ്, മികച്ച ചിന്തകൻ, സമർത്ഥനായ സംഘാടകൻ, സാമൂഹ്യ പരിഷ്കർത്താവ് എന്നീ വിശേഷണങ്ങൾക്കെല്ലാം അർഹതപ്പെട്ട മഹാനായിരുന്നു. ഇത്രയധികം മഹത്വം ബഹുമാനപ്പെട്ട എം എ ഉസ്താദിന് നിലനിർത്താൻ സാധിച്ചതിന് വളരെ ഹൃദയസ്പർക്കായ രീതിയിൽ എം എ ഉസ്താദിനെ പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ ഈ സ്ഥാപനത്തിൽ 10-30 വർഷമായി മുദരിസായി നിൽക്കുന്ന വയനാട്ടുകാരനായ ഒരു ഹുസൈൻ മുസ്ലിയാർ, അദ്ദേഹം സ്റ്റാറ്റസിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, വയനാട്ടുകാരനായ ഹുസൈൻ മുസ്ലിയാർ, അദ്ദേഹം 10-30 വർഷമായിട്ട് ഇവിടെ മുദരിസാണ്. അദ്ദേഹം എം എ ഉസ്താദിന്റെ സ്മരണിക എഴുതിയപ്പോൾ അദ്ദേഹം അനുഭവിച്ചിരിക്കുന്ന ഒരു കാര്യം ബഹുമാനപ്പെട്ടവർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്തായിരുന്നു അത്? ബഹുമാനപ്പെട്ടവർ എഴുതുന്നു, എം എ ഉസ്താദിന് ആ ഈ രൂപത്തിൽ വളരാൻ സാധിച്ചത് എന്തുകൊണ്ട്? ബഹുമാനപ്പെട്ടവർ എഴുതുകയാണ്, അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു, ജുമുഅക്ക് ഏതാനും സമയത്തിന് മുമ്പ് ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് സഅദിയയിലെത്തി. സഅദിയയിലെത്തിയിട്ട് എം എ ഉസ്താദ് ഞങ്ങളെ ഉസ്താദുമാരൊക്കെ വിളിച്ചു ചേർത്തു. വെള്ളിയാഴ്ച ആ സമയത്ത് ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് പെട്ടെന്ന് സഅദിയയിൽ വരിക,
എന്നിട്ട് മുദരിസ്സുമാരെ എല്ലാം വിളിച്ചു ചോർത്തു. മുദരിസ്സുമാരെ വിളിച്ചു ചോർത്തുകൊണ്ട് എം എ ഉസ്താദ് പറഞ്ഞു, എന്റെ പ്രായമുള്ള ഉമ്മ സഖറാത്തിൽ കടക്കുകയാണ്, ഞാൻ ഉമ്മാക്ക് കലിമ ചൊല്ലിക്കൊടുത്ത് ഉമ്മ അവസാനമായി കലിമ ചൊല്ലണല്ലോ, ഉമ്മാക്ക് ഞാൻ കലിമ ചൊല്ലിക്കൊടുത്തു, ഉമ്മ ചെറുതായിട്ടൊന്ന് മയങ്ങി. അപ്പൊ ഞാൻ ഉമ്മയുടെ അടുത്ത് നിന്ന് എഴുന്നേറ്റ്, ഇനി ഭൗതികമായ ഒരു വാക്ക് ഉമ്മ പറഞ്ഞാൽ വീണ്ടും ഒരു കലിമ ചൊല്ലിക്കൊടുക്കാൻ ഉമ്മയുടെ അടുത്ത് ഒരാളെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഞാൻ വരുന്നത്. ഞാൻ അങ്ങനെ ഇന്നിവിടെ വരാൻ കാരണം കാസർകോട്ടുകാരനായ ഒരാളോട് സഴുതി എന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഇന്ന് ജുമുഅക്ക് മുമ്പ് ഇവിടെ വെച്ച് കാണാം എന്നൊരു വാക്ക് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിരുന്നു. അത് പാലിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ എത്തിയത്. യാ റബ്ബ്, എം എ ഉസ്താദിന് എങ്ങനെ ഇത്ര വലിയ ഉയരങ്ങളിലേക്ക് പറക്കാൻ സാധിച്ചു എന്നതിനെ പറ്റി പഠിക്കണം നമ്മൾ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉമ്മ സഖറാത്തിൽ കിടക്കുന്ന സമയത്ത് പോലും കലിമ ചൊല്ലിക്കൊടുത്തുകൊണ്ടാണ് ഞാൻ സഅദിയയിലേക്ക് വരുന്നത്. ഇനി ഒരിക്കൽ ഉമ്മ ഒരു ഭൗതികമായ വാക്ക് പറഞ്ഞാൽ ഉടനെ ഒരു കലിമ ചൊല്ലിക്കൊടുക്കാൻ ഒരാളെയും ഏർപ്പാടാക്കിയിട്ടാണ് വരുന്നത് എന്ന് അന്നൊരു വെള്ളിയാഴ്ച ഉസ്താദ്മാരെ വിളിച്ചുകൊണ്ട് ഉസ്താദ് പറഞ്ഞു. യാ റബ്ബ്, മുത്തഅല്ലിമീങ്ങളെ, സുന്നി കൂട്ടുകാരെ, സുന്നി കുടുംബാംഗങ്ങളെ, നാം മഹാന്മാരെ പറ്റി പഠിക്കണം. നമുക്ക് ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ വഫാത്തായ മരണപ്പെട്ട കൂട്ടത്തിൽ അത്രയധികം സ്മരിക്കപ്പെടുന്ന ഒരാളാണ് ഓ ഖാലിദ് സാഹിബ്. സംഘടനാ രംഗത്തും ആശയരംഗത്തും ഉറച്ചു നിന്ന് പ്രവർത്തിച്ചാൽ അയാൾക്ക് കിട്ടുന്ന വരുമാനം എത്രയാണ് എന്നതിന്റെ ഉദാഹരണമാണ് ഓ ഖാലിദ് സാഹിബ്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കുമാറാവണം. ഒരു വലിയ പണ്ഡിതനോ ഒരു വലിയ കാരണവരോ ഒരു വലിയ വിപ്ലവകാരിയൊന്നും അല്ലാത്ത ഒരു സാധാരണ SSFലൂടെ പ്രവർത്തിച്ച ഓ ഖാലിദിന് എത്ര ദുആയാണ് ആരും നിങ്ങളെ ഹൃദയം നിറഞ്ഞ് ഇന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓ ഖാലിദ് പറയുകയാണ്, ഒരിക്കൽ പോസ്റ്റ് ഓഫീസ് വഴി ബഹുമാനപ്പെട്ട എം എ ഉസ്താദിന് ഒരുപാട് ഗ്രന്ഥങ്ങൾ വന്നു. ആ ഗ്രന്ഥങ്ങൾ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഖാലിദ് അത് എത്ര എണ്ണമുണ്ട് എന്ന് എണ്ണി നോക്കുന്നു. ഖാലിദ് അത് എണ്ണി എണ്ണിക്കഴിഞ്ഞപ്പോൾ ഖാലിദ് പറഞ്ഞു, ഇത് 17 എണ്ണമുണ്ട്. അപ്പൊ എം എ ഉസ്താദ് പറഞ്ഞു, ഒന്നുകൂടി കൃത്യമായിട്ട് എണ്ണണമെന്നോ. കൃത്യമായിട്ട് എണ്ണിയപ്പോൾ അത് 16 ഉള്ളൂ. അപ്പൊ എം എ ഉസ്താദ് എന്നോട് പറഞ്ഞു, ഓ ഖാലിദ്, ആദ്യം എണ്ണുമ്പോൾ തന്നെ കൃത്യമാക്കി എണ്ണിയിരുന്നുവെങ്കിൽ രണ്ടാമത് എണ്ണിയ സമയം മറ്റൊരാവശ്യത്തിന് ഉപയോഗിച്ചുകൂടായിരുന്നില്ലേ? സമയത്തിന്റെ വില നിങ്ങൾക്കൊന്നും അറിയില്ലേ എന്ന് ചോദിച്ചു. അതാണ് എം എ ഉസ്താദിന് വിജയിക്കാൻ സാധിച്ചത്. 126 മുത്തഅല്ലിമീങ്ങൾ ജാമിഅ സഅദിയിൽ മുതവൽ ക്ലാസ്സിനുള്ള ഒരു ക്ലാസ് ബാച്ചിനെ സഅദി അനുസ്മരിക്കുന്നു. ഞങ്ങൾ ക്ലാസ്സിന് ഉസ്താദ് ഇവിടെ സ്ഥലത്തില്ലാത്തപ്പോൾ ഇന്ന് ക്ലാസ് ഉണ്ടാവില്ല എന്ന രീതിയിൽ ഞങ്ങളൊക്കെ ഒന്ന് തണുപ്പ്. ക്ലാസിന്റെ സമയം ആയി. സമയം കൃത്യമായപ്പോൾ എം എ ഉസ്താദ് ക്ലാസ് ഹാളിലെത്തി. പലരും ക്ലാസ് ഹാളിലില്ല. പെട്ടെന്ന് എല്ലാവരെയും വിളിച്ചു, എല്ലാവരും ക്ലാസ്സിലെത്തി. 126 ആളുകളും ക്ലാസ്സിലെത്തി കഴിഞ്ഞപ്പോഴേക്കും 8 മിനിറ്റ് വൈകി. 8 മിനിറ്റ് വൈകിയപ്പോൾ ആ ക്ലാസ്സിൽ ഉസ്താദ് ചോദിച്ചു, നിങ്ങളെ 126 ഞാനും 127 ആളുകളെ 8 മിനിറ്റ് കൂട്ടിയാൽ അത് എത്ര സംഖ്യയായി? ഇത്രയും സമയം നഷ്ടപ്പെടുത്തിയതിന് റബ്ബ് ചോദിച്ചാൽ എന്ത് മറുപടിയാണ് നിങ്ങളൊക്കെ കണ്ടുവച്ചിരിക്കുന്നത് എന്ന് എം എ ഉസ്താദ് ഞങ്ങളോട് ചോദിച്ചു. അതാണ് എം എ ഉസ്താദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടത്തെ ബഹുമാനപ്പെട്ട കല്ലട്ടർ അബ്ദുൽ ഖാദർ ഹാജി, അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമായി കൊടുക്കുമാറാവട്ടെ, കല്ലട്ടർ ഹാജിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ നടത്തിയിരുന്ന ചെറിയ സംവിധാനത്തെ അത് ബഹുമാനപ്പെട്ട ആലിമീങ്ങളെ ഏൽപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഒരു ആലിമീങ്ങളെ സംഘം ഒന്നിച്ച് അന്ന് ബഹുമാനപ്പെട്ട ശംസുല്ലുലമ ഇ കെ ഉസ്താദ്, അള്ളാഹുവിന്റെ ദർജ വർദ്ധിപ്പിക്കുമാറാവട്ടെ, ബഹുമാനപ്പെട്ടവരുടെ നേതൃത്വത്തിലാണ് സമസ്തയുടെ അവസാന വാക്ക് എന്ന് പറയണം. അങ്ങനെയുള്ള സമയത്ത് കല്ലട്ടർ അബ്ദുൽ ഖാദർ ഹാജി
നമുക്കറിയാം അദ്ദേഹം ഈ രാജ്യത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ച് ഈ ജാമ്യ സേതുവിന്റെ തുടക്കക്കാരനായി വലിയ മഹാനായി ജീവിച്ച എം എ ഉസ്താദിന്റെ കൂടെ നിന്ന ഉമറാക്കളിൽപ്പെട്ട പ്രമുഖരാണ്. ഇപ്പോഴും എം എ ഉസ്താദും ബഹുമാനപ്പെട്ടവരും അടുത്തടുത്താണ് കിടക്കുന്നത്. കല്ലട്ട ഹാജിയിൽ നിന്ന് ഈ സ്ഥാപനം ഏറ്റുവാങ്ങാൻ അവിഭക്ത കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഏറ്റെടുക്കുമ്പോൾ അന്ന് ശംസുല്ലുലമായി ഇ കെ ഉസ്താദ് കല്ലട്ട ഹാജിയെ വിളിച്ചു പറഞ്ഞത് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നോട് ശംസുല്ലുലമ പറഞ്ഞു, ഏറ്റെടുക്കുന്ന കൂട്ടത്തിൽ പലരും ഉണ്ടെങ്കിലും അതിന്റെ ഉത്തരവാദിത്വത്തിന് ഏറ്റവും നല്ലത് എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാരാണ് കേട്ടോ ഹാജി. അതുകൊണ്ട് നിങ്ങൾ ആജീവനാന്തം അതിന്റെ ഉത്തരവാദിത്വം എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാരെ ഏൽപ്പിക്കണം എന്ന് അന്ന് എന്നോട് ഇ കെ ഉസ്താദ് പറഞ്ഞു എന്ന് കല്ലട്ട ഹാജി പറയുന്നുണ്ട്. പഴയ കാലത്ത് ഇവിടെ വലിയ സമ്മേളനങ്ങളൊക്കെ നടക്കുമ്പോൾ അന്നത്തെ പദ്യത്തിൽ കാണാം. അപ്പോ ആ കല്ലട്ട ഹാജി ഒക്കെ അടക്കമുള്ള ആളുകൾ അവരിത് ഇത് ഏൽപ്പിക്കുമ്പോ എം എ ഉസ്താദിനെ ഏൽപ്പിക്കുമ്പോൾ 1979 ആദ്യത്തെ ബാച്ചിൽ പഠിച്ച അന്നത്തെ ആളുകൾ പറയണം അന്നത്തെ സഅദിയ. 1983-84 ആദ്യ കാലഘട്ടങ്ങളിലെ സനദുദാന സമ്മേളനങ്ങളിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന അന്നത്തെ പഴയ കാലത്ത് രണ്ട് പത്രം ഉണ്ടായിരുന്നു, രാഷ്ട്രീയം ഉണ്ടായപ്പോഴുള്ളപ്പോ ചന്ദ്രികയും ലീഗ് ടൈംസും. അന്ന് ലീഗ് ടൈംസ് വിശദമായി എം എ ഉസ്താദിനെയും സഅദിയുടെയും ചരിത്രം എഴുതിയിട്ടുണ്ട്. അന്നത്തെ അസഅദ കയ്യെഴുത്ത് മാസിക പ്രിന്റ് ചെയ്തത് അതൊക്കെ എടുത്ത് വായിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട എം എ ഉസ്താദിന്റെ വ്യക്തിത്വം നമുക്ക് ബോധ്യപ്പെടാം. സഅദിയ ഏറ്റെടുക്കുമ്പോൾ ബഹുമാനപ്പെട്ട എം എ ഉസ്താദിന് വയസ്സ് 55 അടുത്ത, 55 തികഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ 56 കടന്നിട്ടുണ്ടാകും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ ഇത് ഏറ്റെടുത്തിട്ട് ഈ കാണുന്ന രൂപത്തിൽ ഇത് വളർന്ന് ഉയർന്ന് പടർന്ന് പന്തരിച്ച് ഇന്ന് ജാമിഅ സഅദിയ ഇത്ര വലിയ വടവൃക്ഷമായപ്പോൾ ബഹുമാനപ്പെട്ട എം എ ഉസ്താദിന്റെ അവിശ്രമ പരിശ്രമം, അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് തന്റെ പ്രായാധിക്യമായ സമയത്ത്, വഫാത്ത് നാളെയാണെങ്കിൽ ഇന്ന്, വഫാത്ത് നാളെയാണെങ്കിൽ ഇന്ന് ബഹുമാനപ്പെട്ട എം എ ഉസ്താദിന്റെ അടുത്തിരുന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു നിങ്ങൾ ബുർദ ചൊല്ലണം. അപ്പൊ ഒരാള് ബുർദ ചൊല്ലി, ബുർദ ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ഒരാള് പറഞ്ഞു തബാറക്ക് ഓതണം. അപ്പൊ തബാറക്ക് ഓതി, അത് ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് പറഞ്ഞു വിറുദുൽ ലത്തീഫ് ഒന്ന് ചൊല്ലണം. അപ്പൊ സമയം ഉച്ച തിരിഞ്ഞ് ഒരു 2-3 സമയത്താണ്. ആ വിറുദുൽ ലത്തീഫ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സഅദി പറയുകയാണ്, ഉസ്താദിന്റെ വഫാത്തിനോട് അടുത്ത സമയത്ത് ഞാനിങ്ങനെ വിറുദു ചൊല്ലിയപ്പോൾ, വിറുദുൽ ലത്തീഫ് ചൊല്ലിയപ്പോൾ ഞാൻ പെട്ടെന്ന് ഒന്ന് സ്തംഭിച്ചു. എന്താ സ്തംഭിച്ചത്? അംസൈന എന്ന് പറയണോ അല്ല അസ്ബഹന എന്ന് പറയണോ? ഉച്ചക്ക് 2 അപ്പൊ ആ ഉച്ചക്ക് 2 ചൊല്ലുമ്പോ അംസൈന എന്ന് പറയണോ അസ്ബഹന എന്ന് പറയണോ? അതിങ്ങനെ ഞാനിങ്ങനെ ശങ്കിച്ച് നിന്നപ്പോഴേക്കും ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് അംസൈന എന്നങ്ങോട്ട് ചൊല്ലി. വഫാത്തിന്റെ തൊട്ട് മുമ്പ് പോലും ബഹുമാനപ്പെട്ടവരെ ഓർമ്മ ശക്തി അത്ര വലുതായിട്ടാണ് ഉണ്ടായിരുന്നത്. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നമ്മുടെ വിലപ്പെട്ട ടൈം എങ്ങനെ ഉപയോഗപ്പെടുത്താം, ഏതെല്ലാം രൂപത്തിൽ ഇതിനെ ക്രമീകരിച്ച് നമുക്ക് കഴിയാം, അത് ശരിക്കും നമുക്ക് പാഠമാക്കി തന്ന ആളാണ് ബഹുമാനപ്പെട്ട എം എ ഉസ്താദ്. അള്ളാഹുവേ ദറജ വർദ്ധിപ്പിക്കണേ അല്ലാ. താജുല്ലുലമയും എം എ ഉസ്താദ് നമ്മുടെ ശൈഖൈനിയ. താജുല്ലുലമ ഉപ്പാപ്പയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട അത്താഉള്ളാ തങ്ങൾ അവിടുത്തെ ശിഷ്യത്വം സ്വീകരിച്ച് നിൽക്കുന്ന കാലത്തെ അനുഭവം പറഞ്ഞുകൊണ്ട് പറഞ്ഞൊരു വാക്ക്, അത് കേട്ടിട്ടില്ലാത്ത കുറെ ആളുകൾ ഉള്ളത് കൊണ്ട് ഞാനൊന്ന് ആവർത്തിക്കുകയാണ്. ബഹുമാനപ്പെട്ട അത്താഉള്ളാ തങ്ങൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട ഉപ്പാപ്പ എല്ലാ ദിവസവും സുബഹി നിസ്കാരം കഴിഞ്ഞാൽ, സുബഹി നിസ്കാരം കഴിഞ്ഞാൽ സൂറത്തുൽ അൻആം എല്ലാ ദിവസവും പതിവായി ഓതുന്ന ആളാണ് താജുല്ലുലമ ഉപ്പാപ്പ. ബഹുമാനപ്പെട്ട ഉപ്പാപ്പയുടെ ഇരുട്ടിലും വെളിച്ചത്തിലും ഒക്കെ ഉപ്പാപ്പയുടെ കൂടെ ഖിദ്മത്തെടുത്തിരുന്ന കരീം ഹാജി ജീവിച്ചിരിപ്പുള്ള ആളാണല്ലോ. മൂപ്പര് എഴുതുന്നു, എല്ലാ റമളാൻ ശരീഫിലും ഉപ്പാപ്പ 2 കൂടുമ്പോൾ ഒരു ഖത്തം തീർക്കും. റമളാൻ ശരീഫിൽ 15 ഖത്തം തീർക്കുന്ന പതിവുകാരനാണ് ആര്? ബഹുമാനപ്പെട്ട താജുല്ലുലമ ഉപ്പാപ്പ.
പതിനഞ്ചാമത്തെ വയസ്സിൽ ഖുർആൻ മനഃപ്പാടമാക്കിയ ഉപ്പാപ്പ 95 മുതൽ 95 ഒപ്പാത്താകുമ്പോൾ 80 വർഷം. ആ 80 വർഷത്തെ 80 റമളാനിൽ 15 വീതം ഖത്തം തീർത്താൽ ഉപ്പാപ്പ തന്റെ ഖബറാകുന്ന വീട്ടിലേക്ക് താമസം മാറുകയാണ്. ഇമാം ഗസ്സാലി തങ്ങൾ മരണത്തെ പറ്റി പറഞ്ഞല്ലോ, ഇന്ദുക്കാരു ഹയാത്തിൻ ഇലാ ഹയാത്തിൻ ഉഖ്ര, ഒരു താമസത്തിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറുക, അതാണ് മുഅ്മിനിന്റെ മരണം. ആ ഖബറാകുന്ന വീട്ടിലേക്ക് താമസം മാറുമ്പോൾ അൽ മൗതു യഅതി ബഗ്തതൻ വൽ ഖബറു സന്ദൂഖുൽ അമൽ. ഉസമ ബിൻ അബ്ബാസ് തങ്ങളെ മക്കാമിലേക്ക് കയറുമ്പോൾ അവിടെ എഴുതി വെച്ചത് കാണും, മരണത്തിന് ആണും പെണ്ണുമില്ല, മരണത്തിന് ശേഖും മുരീദുമില്ല, മരണത്തിന് തങ്ങളും മൊയ്ലാരുമില്ല, മരണത്തിന് തൊഴിലാളിയും മുതലാളിയും ഇല്ല, മരണത്തിന് ഇരുട്ടും വെളിച്ചവും ഇല്ല, മരണം എപ്പോഴും വരാം. മരിച്ചാൽ അടുത്ത വീട് ഖബറാണ്. ഖബറാകുന്ന വീട്ടിലേക്ക് വരുമ്പോൾ സൽക്കർമ്മങ്ങൾ കുന്നുകൂടി നിൽക്കുന്ന പത്തായമാകണം ഖബറ്. ബഹുമാനപ്പെട്ട താജുദ്ദീനമ ഉപ്പാപ്പ തന്റെ ഖബറാകുന്ന വീട്ടിലേക്കാണ് ചെല്ലുമ്പോൾ പ്രിയപ്പെട്ടവരെ എന്തൊക്കെ സമ്പാദിച്ചിട്ടാണ് പോയത്? ആ ഉപ്പാപ്പ മധുരം നല്ലപോലെ കഴിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ റൂമിലൊക്കെ എപ്പോഴും ഉറുമ്പ് ഇങ്ങനെ അരിച്ച് നടക്കുന്നുണ്ടാകും. അത്താവുള്ള തങ്ങൾ ഇവിടെ പറഞ്ഞു, റൂമിലിങ്ങനെ എപ്പോഴും ഉറുമ്പുകൾ ഇങ്ങനെ അരിക്കുന്നുണ്ടാകും. ആ ഉറുമ്പിനെ നോക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഉപ്പാപ്പ പറഞ്ഞു, അവരങ്ങനെ നടന്നോട്ടെ, എന്നെ അവർ കടിക്കൂല, നിങ്ങളെ കടിക്കണത് നോക്കിയാൽ മതി, എന്നെ ആ ഉറുമ്പ് കടിക്കൂല. ചുമരിലിങ്ങനെ കൊതുകിനെ കടിച്ചിട്ട് ഉപ്പാപ്പ പറഞ്ഞു, ഈ കൊതുക് എന്നെ കടിക്കൂല, എന്നെ ആ കൊതുക് കടിച്ചാൽ കൊതുക് ചത്തുപോകും, എന്റെ രക്തം അവർക്ക് വിഷമാണ്. അതാണ് താജുല്ലുമ ഉപ്പാപ്പ. സുന്നി കുടുംബത്തിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരെ മുറുകെ പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ദീനിൽ ഉറച്ചു നിന്നിട്ടുള്ളത് എന്ന് നമ്മൾ ബോധ്യപ്പെടണം. ആരുടെ പിന്നിലാണ് നാം ഉറച്ചു നിന്നത്? ആരാണ് നമുക്ക് നേതൃത്വം നൽകുന്നത്? ആരെ കണ്ടുകൊണ്ടാണ് നാം ഈ സുന്നത്തിയമായത് ഉറപ്പിച്ചത്? നമ്മൾ ഓർക്കണം. ആരായിരുന്നു താജുല്ലുലമ? ആരായിരുന്നു നൂറുല്ലുലമ? ആരാണ് സുൽത്താനുല്ലുലമ? അള്ളാഹുവെ നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ, നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. നമ്മൾ ഉറച്ചു നിന്ന വലിയ വലിയ മഹാന്മാർ, ആ മഹാന്മാരുടെ സ്മരണ പുതുക്കി അവരെ ചരിത്രം പഠിക്കുക. പഠിച്ചാൽ പോരാ, അത് നല്ല പോലെ മനഃപ്പാടമാക്കുക. മനഃപ്പാടമാക്കിയാൽ പോരാ, അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്നെ നിഅമത്തുകളെ ഉണർത്തിക്കൊണ്ട് ആരംഭ റസൂലുള്ളാ നിഅമതാനി മഗ്ബൂലും ഫീഹിമാ കസീറു മിനന്നാസ് അസ്സിഹത്ത് വൽ ഫറാ. അല്ലാഹു തആല നൽകുന്ന ഏറ്റവും വലിയ രണ്ട് അനുഗ്രഹം ആരോഗ്യവും സമയവും. അതിന്റെ വില, അതിന്റെ മൂല്യം അത് മനസ്സിലാക്കാതെ നാം ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് എത്രയാണ് നഷ്ടങ്ങൾ. ബഹുമാനപ്പെട്ട എം എ ഉസ്താദ്, ബഹുമാനപ്പെട്ട താജുല്ലുലമയും, ബഹുമാനപ്പെട്ട പി എ ഉസ്താദും തുടങ്ങി ഈ സ്ഥാപനത്തിന്റെ വളരെ വലിയ വ്യക്തിത്വങ്ങളായ മഹാന്മാർ, അള്ളാഹുവെ അവരൊക്കെ ദറജ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ, അവരുടെ പദവി നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ, അവരൊക്കെ പഠിപ്പിച്ച റൂട്ടിൽ സഞ്ചരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങളവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. എത്രയോ തിരക്കിനിടയിൽ അങ്ങ് മലപ്പുറത്ത് നിന്ന് ഓടി ഇവിടെ എത്തിയത് ആ മഹാന്മാരോടും ഈ സ്ഥാപനത്തോടുമുള്ള ഹൃദയം നിറഞ്ഞ ആത്മീയ ബന്ധം കൊണ്ടാണ്. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ കുറഞ്ഞ കാലം കൊണ്ട് മലപ്പുറത്തിന്റെ ഹൃദയത്തിൽ, മലപ്പുറം ജില്ലയിൽ സ്ഥാപനങ്ങൾ ധാരാളമുണ്ട്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുണ്ട്, അറബി കോളേജുകളുണ്ട്, ശരിയത്ത് കോളേജുകളുണ്ട്. ഉപ്പാപ്പാക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല തെരഞ്ഞെടുത്തു കൊടുത്തത് മലപ്പുറത്തിന്റെ ഹാർട്ടാണ്. മലപ്പുറത്തിന്റെ ഹാർട്ടിൽ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ അവിടെ മഅദിൻ എന്ന സ്ഥാപനം തുടങ്ങുമ്പോൾ അത് ഒരു ചെറിയ നിസ്കാര പള്ളിയിലെ ഒരു കൊച്ചു സ്ഥാപനമാണ്. ഇന്ന് അത് വളർന്നു പടർന്ന് പന്തരിച്ച് അതിന്റെ ഉയരങ്ങളിലേക്ക് ഇങ്ങനെ പറക്കുകയാണ്. മുഹിദ്ദീൻ ശേഖ് തങ്ങളുടെ ഉപദേശത്തിൽ കാണാലോ, ആ ഒരു പറക്കൽ അൽഹംദുലില്ലാഹ്, വല്ലാത്തൊരു അത്ഭുതകരമായി, വല്ലാത്തൊരു സന്തോഷകരമായി. ഇനി കഴിഞ്ഞ ആഴ്ച ബഹുമാനപ്പെട്ട പൊന്മുള ഉസ്താദിന്റെ ഒക്കെ ഉസ്താദായ, നമുക്കൊക്കെ ഈ സ്ഥാപനത്തിൽ നേരത്തെ മുദരിസായി സേവനം ചെയ്ത ബഹുമാനപ്പെട്ട മുഹക്കിക്, ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദിനെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു.
ആ ആദരിക്കുന്ന ചടങ്ങിൽ ഇങ്ങനെ ഇരുന്നിട്ട് സഭ ഇങ്ങനെ നോക്കുമ്പോൾ ആരുടെയും കണ്ണിൽ നിന്ന് കുടുകുടാ സന്തോഷത്തിന്റെ കണ്ണുനീര് വരും. അത്രയധികം ആലിമീങ്ങളും അതുപോലെ തന്നെ സാദാത്യങ്ങളും ഉമറാക്കളും നിറഞ്ഞ സഭ കുറഞ്ഞ കാലം കൊണ്ട് വലിയ വിപ്ലവം തങ്ങളപ്പാപ്പയെ കൊണ്ട് സാധിച്ചു. അല്ലാഹുവേ നീ ഇജ്ജത്ത് കൊടുക്കണേ. അല്ലാ ഇവിടെ ഒട്ടേറെ സാദാത്യങ്ങളും മഹാന്മാരും ഉള്ളത് കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ബഹുമാനപ്പെട്ട കുംബോൽ സാദാത്യങ്ങൾ, അതേപോലെ തന്നെ റിയാഉൽ മുസ്തഫ തങ്ങളവർകൾ തുടങ്ങി ഒട്ടേറെ ഒട്ടേറെ മഹാന്മാരായ സാദാത്യങ്ങളുണ്ട്. ഇൻഷാ അള്ളാഹ് അവരുടെ എല്ലാം നേതൃത്വത്തിൽ നടക്കുന്ന ബഹുമാനപ്പെട്ട തങ്ങളവർകളുടെ ദുആകളും വളരെ വിലപ്പെട്ട നസീഹത്തും അതാണ് ഇനി നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. അള്ളാഹുവേ ഈ മഹാന്മാർക്കൊപ്പം ഒരു ഖാദിമാകാൻ, അള്ളാഹുവേ ഈ മഹാന്മാരെ ചെരുപ്പെടുത്ത് ഖിദ്മത്ത് ചെയ്ത് സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കാൻ ഞങ്ങളെ മക്കളെ പരമ്പരക്കും ഞങ്ങൾക്കും ഈ ഭാഗ്യം നൽകണേ. അള്ളാ ഉമ്മ സക്കറാത്തിൽ കിടക്കുന്ന സമയത്ത് പോലും ഉമ്മാക്ക് കരിമ ചൊല്ലി കൊടുത്തുകൊണ്ട് ആണ് ഞാൻ വരുന്നത്. ജാമിഅ സഅദിയ്യക്ക് വേണ്ടി ഒരാളെ കാണാൻ ഒരു വാക്ക് പറഞ്ഞിരുന്നു. ആ മാതൃക കാണിച്ച ഉസ്താദിനെ പിൻപറ്റി ജീവിക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് തൗഫീഖ് നൽകണേ അല്ലാ.